നമസ്കാരം ഗൈസ്, ദിസ് ഈസ് ജെസ്റ്റിൻ എം കെ സി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് നാളായി നമ്മൾ വ്ളോഗൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോയിട്ട്. എന്ന് വെച്ചാൽ ചില തിരക്കുകൾ കാരണം കൂടെ ഉള്ളവരും എല്ലാവരും കുറച്ച് തിരക്കായി. പിന്നെ ഞാനും പൊതുവെ ഒരു മടി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെയ്യാനൊരു താല്പര്യം കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരെന്നോട് ചോദിച്ചു എന്ത് പറ്റിയാണ് നീ വ്ളോഗൊന്നും ഇടുന്നില്ല. ഏകദേശം ഈ അടുത്തിടെ വരെ എന്നോട് ഒത്തിരി രണ്ട് മൂന്നാല് പേര് എന്നോട് ചോദിച്ചു എന്താ വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ എന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇനി ഒരു വ്ളോഗ് ചെയ്താലോ. ഇന്നങ്ങനെ നമ്മൾ ശരിക്കും പറയുന്നത് കൊല്ലം വരെ പോവാണ്, നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം തന്നെ നമുക്കൊരു വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഏതായാലും നിങ്ങൾ ഇത് കാണാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു വ്ളോഗ് തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിന്ന് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് വെച്ചാൽ കൊല്ലത്തൊരു കല്യാണത്തിന് പോവാണ്. നമ്മളൊരു പ്രോഗ്രാം ബന്ധപ്പെട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ആ കല്യാണങ്ങൾ നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് നോക്കാം. നമ്മളോട് ഒരു പുതിയൊരു അതിഥി കൂടെ ഉണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പം ഇത് നമ്മുടെ ജിനിച്ചേട്ടൻ എന്ന് പറയുന്നതാണ്. ഞങ്ങളെ ജിനിസാറേ എന്ന് വിളിക്കും. നമ്മുടെ സൗണ്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്താണ്, സൗണ്ട് എഞ്ചിനീയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ കൂടെ ഇപ്പം പുതിയതായിട്ട് ചേർന്ന ആളാണ്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം കോവിഡും കുറച്ച് വിഷയങ്ങളൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഭയങ്കര സേഫ്റ്റിയൊക്കെ മസ്റ്റായിട്ട് ആക്കിയിരിക്കുകയാണ്. ആദ്യം ആൾക്കാർ കൂടാനോ അങ്ങനെ പറ്റത്തില്ല. അപ്പം കല്യാണങ്ങളായി പോലും അധികം ആൾക്കാർക്ക് കൂടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും മാക്സിമം സേഫ്റ്റിയൊക്കെ നോക്കി പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോകുന്ന ഇടയ്ക്കുള്ള ഷോർട്സ് കാണിക്കാം. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക്. നമ്മൾ ഒരു ഒമ്പത് പേരെ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ചെന്നിട്ട് കാണാം. എല്ലാ ജംഗ്ഷനിലും പോലീസുകാർ നിർത്തി ഇപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തോന്നുന്നുണ്ട്. അപ്പം നേരത്തെ കോവിഡിന്റെ സമയത്ത് ഇത്രയും സ്ട്രിക്റ്റ് അല്ലായിരുന്നു അല്ലേ? അല്ലല്ല, ഇപ്പം ഭയങ്കര അലേർട്ടായിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം പഴയതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ചെക്കിംഗ് ആണ്. കാരണം വെച്ചാൽ ഇപ്പൊ ട്യൂ അല്ലേ, ഇപ്പൊ കൊറോണ വൈറസിന്റെ രണ്ടാമത് വർഷമായിപ്പോ. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ആകെ സീനാണ്. നമുക്ക് പിന്നെ ഒന്നു പോയത് കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ല പിന്നെയും വരും വരും വരും. എന്നാലും നമ്മളിപ്പോ ഏകദേശം അടുക്കാറായോ എന്ന് വെച്ചാൽ അടുക്കാറായോ? ഇല്ല, നമ്മൾ അടുക്കാറായിട്ടില്ല. നമ്മളിപ്പം നമ്മുടെ കായംകുളം, നമ്മുടെ മാവേലിക്കരയിൽ നിന്ന് കായംകുളം പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു റെയിൽവേ ക്രോസിൽ നമ്മൾ പെട്ട് നിൽക്കുകയാണ്. അപ്പം അപ്പൊ അവിടുത്തെ താത്തേക്കാണ്. അപ്പൊ നമുക്ക് അത് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? അതുവരെ നിങ്ങളൊരു പാട്ട് പാടുവോ? പാട്ട് പാടി വിളിപ്പിക്കാന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കൈസ് നമുക്ക് ഏതായാലും ട്രെയിൻ വരുന്നത് നമുക്ക് നോക്കാം. ട്രെയിൻ വന്ന് പോയിട്ട് നമുക്ക് ക്രോസ് ചെയ്തുപോകാം. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലൈ ഓവർ ഒക്കെ ആക്കുവാണെങ്കിൽ അഞ്ചോലം കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കട്ടെ. അത് നല്ലത്. ആ പക്ഷെ എന്നാലും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും ജോലി വേണ്ടേ? അത് വേണം. അതാ എല്ലാം വേണമല്ലോ. ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാല് കൊള്ളാറില്ല, നിൽക്കുന്ന ആളുടെ ജോലി പോകും. നമ്മളിപ്പോ കേറാൻ പോകുന്നതാണ് നീണ്ടകര പാലം. തൊട്ട താഴെത്തന്നെ ഹാർബറും കാണാൻ പറ്റും അല്ലേ? ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടോന്നില്ല. ഇതാണ് നമ്മുടെ നീണ്ടകര പാലം. ഇപ്പൊ മീൻ പിടിച്ചിട്ട് വരുമെന്ന് അടിപൊളി ലൊക്കേഷനാണ്. നമുക്ക് ഒരു ദിവസം വന്ന് നമുക്കൊരു വ്ളോഗ് ചെയ്യാനുള്ളത് തന്നെ ഉണ്ട്. നമുക്ക് പറ്റുവാണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ദിവസം നമുക്ക് ഒന്ന് ഇവിടെ ഒരു വ്ളോഗ് ചെയ്യാം. ഇടുന്ന ലൊക്കേഷനാണ്, അടുത്തുച്ചയാണ്, നല്ല വെയിലാണ്. ഹാർബർ റൈറ്റ് സൈഡിലോ? ആ റൈറ്റ് സൈഡിലാണ് ഹാർബർ കാണുന്നതാണ്. ഹാർബർ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലോട്ട് എത്താറായി. അതിന് താമസമില്ല. ഇതാണ് എന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. നമ്മളിപ്പോ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തു ഒന്നും കാണിച്ചു വെക്കാം. പെട്ടെന്ന് വരണമായിരുന്നു, അപ്പൊ അതുകൊണ്ട് സെറ്റ് ചെയ്തു. അപ്പൊ അവരോട് സൗണ്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബാൻഡിലെ മെമ്പേഴ്സ്. അപ്പം ഈ നേരെ നിൽക്കുന്നതാണ് നമ്മുടെ ക്രിസ്റ്റി ബ്രോ. ക്രിസ്റ്റിയാണ് ഞങ്ങളുടെ ബാൻഡിലെ കീബോർഡിസ്റ്റ്. ഇത് നമ്മുടെ അരുൺ പ്രദീപ്. കൊറോണ ടൈമില് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയപ്പെട്ട ഒരു മനുഷ്യനാണിത്. ഈസ് എ സെലിബ്രിറ്റി ഓളി. അടുത്ത ആളാണ് ഡാൻ. പുള്ളി നമ്മുടെ ബാൻഡിലെ ബേസിസ്റ്റ് ആണ്. ബ്രോ, ഞാൻ തിരുവല്ല.
പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ബാൻഡ് മെമ്പേഴ്സ്. അപ്പം നമുക്ക് ഇനിയും വായിക്കുന്നതോട് കേൾക്കാം വേറെ എങ്ങനെയുണ്ട്. ഞാനീ പറഞ്ഞ തിള്ളലാണെന്ന് അവര് ചാടിച്ചാടി നിൽക്കുവാണ്. അപ്പൊ നിങ്ങളുടെ പുതിയ എന്തെങ്കിലും പ്രൊജക്ട് എന്തിനുണ്ടോ? എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ എന്തെങ്കിലും? ഒരു സിനിമ വരുന്നുണ്ട്, എപ്പറക്കൊന്നും അറിയത്തില്ല. പക്ഷേ പണിപ്പുരയിലാണ്. അതെ അതെ, പണിപ്പുരയിലാണ്. അവൻ കഴിഞ്ഞ അപ്പോ ഹിറ്റില്ലേ, സ്വയമേ ഞാൻ അങ്ങ് പ്രൊമോട്ട് ചെയ്യാം. വേറെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യാം. സംഭവം ആദ്യമായിട്ട് നല്ല അളിയൻ ഇതുപോലെ ബ്ലോഗ് ചാനൽ വരുന്നത്. എനിക്ക് ക്യാമറ കണ്ട സംസാരിക്കുന്നൊന്നും അറിയത്തില്ല. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ഈ അളിയൻ ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ് അല്ലേ? പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ അളിയമ്മേൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എടുക്കണോ? എന്തെടുക്കും? പുള്ളിയെ പറ്റി ഒരു ബയോ സെറ്റപ്പ് ചെയ്ത് ഞാൻ ചെയ്തു തരും. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ, ഐ മീൻ ഒരു ഇന്റർവ്യൂ എടുത്തിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എല്ലാവരും അളിയൻ്റെ ഒരു സംഭവം എഴുതുന്നുണ്ട്, ഒരു 45 മിനിറ്റ് സിംഗിൾ ഷോട്ട് അളിയൻ്റെ മുഖം മാറും. അത് പടമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി ബാക്കി കാണാം കേട്ടോ. ഒന്നര മണിക്കൂർ ഇനി ഫംഗ്ഷൻ കാണും. ആ അതൊരു നമുക്ക് കാണുമായിരിക്കും. അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് സ്തുതി പാടി കുറെ മ്യൂസീഷ്യൻസ് ഒരുമിച്ച് വന്നിട്ട് ഒരേ സാധനം ഒരേപോലെ വായിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് തന്നെ അതൊരു വേറെ കാര്യമുണ്ട് നമുക്ക്. അതെ ശരിയാണ്, നമുക്ക് നമുക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ സൗണ്ട്സ് അതുപോലെ ഒരു ഫീഡ്ബാക്ക് വേണം. സോ അത് വലിയൊരു ഫാക്ടർ കൂടിയാണ്. താങ്ക് സോ മച്ച്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ നമ്മുടെ ഡാനി ബ്രോ, ബ്രോയോട് ചോദിച്ചില്ല, പറയാണ്ട് സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗണ്ടിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. സൗണ്ട് ഒരു രക്ഷയില്ല, ബാക്കി എല്ലാ പണികളും ചൂടിച്ചിരി കൂടുതലാണ് ഇവിടെ. അതെ, ഉള്ളു ഉരുകുമായിരുന്നു.
ഇത് നമ്മളെ വിളിച്ച മെയിൻ ആളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുതലാളി. യെസ്, അതായത് നമ്മുടെ ജെസ്സി ബ്രോ. അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പറായിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ്. പറയാൻ കഴിയുക, നമ്മൾ ഞങ്ങള് ഫ്രണ്ട്സാണ്, കമ്മിസ് ഞങ്ങള്, ഞങ്ങളുടെ ബാൻഡ് ഉണ്ട്, അങ്ങനെ പരിചയപ്പെട്ടാണ്. അടിപൊളിയായിട്ട് കിടക്കുന്നു, സൂപ്പർ വൈബാണ്. അതെ, നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്, നമ്മുടെ ഫുൾ സെറ്റ് ഇവിടെ ഉണ്ട്, എല്ലാം കഴിഞ്ഞതാ കടയിൽ കാണാം, മൊത്തം സെറ്റ് ഇവിടെ ഉണ്ട്. അടിപൊളിയായിരുന്നു, നമ്മുടെ പിള്ളേരുടെ തന്നെ പരിപാടിയായിട്ട് സൂപ്പറായിട്ടെല്ലാം ഇറങ്ങി കയറി രണ്ട് പാട്ടൊക്കെ പാടി. വേറെ ലെവലായിരുന്നു. അപ്പം എല്ലാം തന്നെയും എല്ലാം താങ്ക് യു സോ മച്ച്. ഓക്കെ, പുള്ളിക്കാൻ ഇച്ചിരി പോകുന്നൊരു തിരക്കുണ്ടായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ. അന്ന് ഡേസി കളി എങ്ങനെയുണ്ട്? അത് തന്നെ നമ്മുടെ കൃഷി സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. എക്സ്പ്രഷൻ വരട്ടെ, എക്സ്പ്രഷൻ വന്നിട്ടില്ല. അടുത്ത് മൃണാളായിട്ടാണ്, ഭാവിയിലെ മൃണാളായിട്ട് എക്സ്പ്രഷൻ വന്നു. അതാണ് അതാണ്. ഓക്കെ, നമ്മള് ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു, എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഒന്ന് വണ്ടി കയറ്റി. ഇവിടുത്തെ സ്റ്റേജിന് പണിയെല്ലാം കഴിഞ്ഞ് അവരെ അഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാം അഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും എല്ലാം അഴിച്ച വണ്ടി കയറ്റി. അല്ലെ, എന്തെങ്കിലും കിടപ്പുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ ഒന്നുമില്ല. അപ്പം ഞങ്ങളപ്പം ലോഡ് കയറ്റിയെല്ലാം പോവുകയാണ്. നമ്മളിപ്പം തിരിച്ച് ഇവിടെ നിന്ന് വിട്ടായിരുന്നു. നമ്മളിപ്പോൾ കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം കിടന്നാപ്പള്ളി എടുക്കാറേ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ അങ്ങ് ചെല്ലുമെന്നാണ്, അല്ലേ? ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മളങ്ങ് ചെല്ലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ തംബ്നെയിൽ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പം തംബ്നെയിൽ ഞങ്ങൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അരുമ്പോട് ഇറങ്ങി, ബ്രോ നമുക്ക് ഒരു നല്ലൊരു ക്ലിക്കബിളായിട്ടുള്ള നല്ലൊരു തംബ്നെയിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം ബ്രോ എന്ന് പറയും, നമുക്ക് ഇങ്ങനത്തെ തംബ്നെയിൽ ചെയ്യാം, ഒരു രസമാണല്ലോ, അപ്പം നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എടുത്ത തംബ്നെയിലാണ്, ആരും വിചാരിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലായിരുന്നു, ചുമ്മാ നമ്മൾ എടുത്തൊരു തംബ്നെയിലാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ അവരൊക്കെ ഉണ്ടായിരുന്നു, നമുക്കൊരു നല്ല രസം തന്നെയായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എത്ര വലിയൊരു കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അത് നമ്മൾ ഒത്തിരി നാളായി നമ്മൾ ചെയ്തിട്ട്, വീഡിയോ ഒക്കെ ഒത്തിരി നാളിട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ടതേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിനും നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു ട്രാവൽ വ്ളോഗ് തന്നെ, നല്ല അടിപൊളി ട്രാവൽ വ്ളോഗ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഉടനെ. അത് താമസിക്കാതെ തന്നെ നമ്മൾ നല്ല ട്രാവൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ഷമിക്കണം, ഒരു കുലുക്കമൊക്കെ ഉള്ള കാണിച്ച് വണ്ടി പോകുന്നുണ്ട്, അത്യാവശ്യം കുലുക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ബെല്ലൈക്കൺ ഒന്നിനെ പിടിച്ച് ചെയ്താൽ ഞാൻ ഇരുന്ന് വീഡിയോ സപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ വരുന്നതായിരിക്കും.